أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. محمد نبي صلى الله عليه وسلم തങ്ങളുടെ അധ്യാപനം അനുസരിച്ച് വായയുടെ അസുഖങ്ങൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വായു നാറ്റം, വായയുടെ വാസന. വാസനകളിൽ ഏറ്റവും ദുർഗന്ധമുള്ള വാസനയാണ് വായു നാറ്റം. അൺസഹിക്കബിൾ, സഹിക്കാൻ കഴിയാത്തത്. വായുനാറ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായി പഠിക്കേണ്ട ഹദീസ് അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم والذي نفسي بيده لخلوف فم الصائم اطيب عند الله من ريح المسك والذي نفسي بيده എന്റെ ശരീരം നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ് സത്യം لخلوف فم الصائم നോമ്പുകാരന്റെ വായയുടെ വാസന അത്യബു ഇന്ദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ അത് കൂടുതൽ സുഗന്ധമുള്ളതാകുന്നു. മിൻ റീഹിൽ മിസ്കി കസ്തൂരിയുടെ വാസനയേക്കാൾ. അപ്പൊ നോമ്പുകാരന് വായക്കൊരു വാസനയുണ്ട്. വായക്ക് മാത്രമല്ല എല്ലാത്തിനും വാസനയുണ്ട്. എല്ലാ സാധനത്തിനും വാസനയുണ്ടാവും. കയ്യിന് വാസനയുണ്ട്, കാലിനൊരു വാസനയുണ്ട്, മൂക്കിന് വേറെ വാസന, കണ്ണിന് വേറെ വാസന, തലക്ക് വേറെ വാസന, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ വാസന, എല്ലാ സാധനത്തിനും വാസന ഉണ്ട്. നോമ്പുകാരന്റെ വായയുടെ വാസന തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടെങ്കിൽ പിന്നെ നോമ്പുകാരന്റെ കണ്ണിന്റെ വാസന പറയേണ്ടതുണ്ടോ? പിന്നെ ഓപ്പം മൂക്കിന്റെ വാസന പറയണം, പിന്നെ തലന്റെ വാസന പറയണം, പിന്നെ അവന്റെ മൊത്തത്തിലുള്ള വാസനയെ കുറിച്ച് വല്ലതും പറയണം. കാരണം ഏറ്റവും ദുർഗന്ധമുള്ള വാസന ഉണ്ടാവാൻ സാധ്യത ഉള്ളത് വായവാസനയാണ്. അതന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. അപ്പൊ ബാക്കിയുള്ള വാസനയൊക്കെ അതിൻ്റെയും മുകളിലാണ്. ഈ ഹദീസിൽ നിന്ന് വായനാറ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമതായി വരിക, വായനാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം കാരണം വയറു കാലിയാവലാകുന്നു. ഫസ്റ്റ് അതാണ് വരിക. വയറ് കാലിയാകുക എന്നത് വായനാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വയറ് കാലിയാകുക കാലിയാകുമ്പോഴാണ്. നേരത്തെ പറഞ്ഞിരുന്നു പല്ലിനേക്കാൾ പ്രധാനമായും വായനാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടത് നാവാണ് എന്ന് പറഞ്ഞിരുന്നു. വയറിൽ നിന്ന്, ആമാശയത്തിൽ നിന്ന് കയറി വരുന്ന 300 ഇനം ഉഷ്ണജീവികളുണ്ട്. അതൊക്കെ താമസിക്കുന്ന നാവിന് മഞ്ഞയും വെള്ളയുമായ നിറങ്ങളിൽ നാവിൽ അത് താമസമാക്കും. നന്നായി ബ്രഷ് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ പോവുള്ളൂ. വായനാറ്റത്തിൻ്റെ വാസന പരിശോധിച്ച് അകത്ത് ഏതവയവത്തിനാണ് കേട് എന്ന് മനസ്സിലാക്കാം. മലത്തിൻ്റെ വാസന ഉള്ളതുണ്ടാവും, മൂത്രത്തിൻ്റെ വാസന ഉള്ളതുണ്ടാവും, മനിയിൻ്റെ വാസന ഉള്ളതുണ്ടാവും. ഇങ്ങനെ എല്ലാ ആന്തരികാവയവങ്ങളുടെ വാസനയും വായനാറ്റത്തിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ ഏതിൻ്റെ വാസനയാണോ വരുന്നത് ആ സാധനമാണ് അകത്ത് കേടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്നുള്ള അണുക്കളാണ് കൂടുതൽ കയറി വന്നിട്ടുള്ളത്. അത് പല്ലിൽ പിടിച്ച് നിൽക്കും, പക്ഷെ പല്ലിനേക്കാൾ കൂടുതൽ നാവിലാണ് അവകൾക്ക് താമസ സൗകര്യം ഉള്ളത്. അതുകൊണ്ട് നാവിലാണ് കൂടുതൽ പിടിച്ചു നിൽക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ വായനാറ്റത്തിൽ പല്ല് വൃത്തിയാക്കുക എന്നുള്ളതിന് പ്രാധാന്യം ഉള്ളതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രാധാന്യമാണ് നാവ് വൃത്തിയാക്കുക എന്നതിനുള്ളത്. നാവ് നന്നായി വൃത്തിയായി സൂക്ഷിക്കണം. വായനാറ്റത്തിന് വേറെയും കാരണങ്ങളുണ്ട്. അധികം സംസാരിച്ചാൽ വായനാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധാരാളമായി സംസാരിച്ചു ഉമിനീര് കുറുകി വന്നാൽ വായനാറ്റത്തിന് സാധ്യതയുണ്ട്. മലബന്ധമുണ്ടായാൽ വായനാറ്റത്തിന് സാധ്യതയുണ്ട്.
സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ ആളുകളിൽ കാണുന്ന എല്ലാ വായുനാറ്റങ്ങളും മലബന്ധമായിരിക്കും പ്രധാനപ്പെട്ട കാരണം. മല സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അതിൻ്റെ സ്മെല്ല് ആമാശയത്തിൽ നിന്ന് മെല്ലെ മെല്ലെ വായിലേക്ക് കയറി വരും. അത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമല്ലല്ലോ, അത് ഒഴിവാക്കപ്പെടേണ്ട ഒരു സാധനമാണ്. ബുദ്ധിമാന്മാർക്ക് ശോധനയില്ല എന്ന് പറയുന്നത് പറ്റാത്ത സംഗതിയാണ്. മനുഷ്യൻ്റെ ബുദ്ധി വർക്ക് ചെയ്യണമെങ്കിൽ അവൻ്റെ വയറ് വൃത്തിയായിരിക്കണം. എല്ലാ രോഗങ്ങളുടെയും മാതാവാണ് ശോധന പറയാന്നുള്ളതാണ് എല്ലാ രോഗത്തിനെയും കാരണമായിട്ട് വരുന്നത്. അപ്പം മലബന്ധം ഒരു കാരണമാണ്, ദഹനക്കുറവ് മറ്റൊരു കാരണമാണ്, വായനാറ്റത്തിൻ്റെ ഒരു കാരണമാണ് ദഹനക്കുറവ് കാരണം. ഈ ഖലൂഫ് ഖലൂഫ് ഫമിസ്വായം നോമ്പുകാരൻ്റെ വായയുടെ വാസന, ഖലൂഫ് എന്ന് പറഞ്ഞത് വായയുടെ വാസനയ്ക്ക് പ്രത്യേകമായി പറയുന്ന ഒരു പേരാണ്. അപ്പൊ നോമ്പുകാരൻ അത് ഉണ്ടാവും, പക്ഷെ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വാസന. അപ്പൊ നോമ്പുകാരൻ വായനാറ്റം ഉണ്ടാവും എന്ന നിലയിൽ തന്നെയാണ് അവൻ സൂക്ഷിച്ചുകൊണ്ട് വേണം പെരുമാറാൻ, കാരണം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ റമദാൻ മാസത്തിൽ രാവിലെ 11 മണി കഴിഞ്ഞതിൻ്റെ ശേഷം ആൾക്കാരെ മൂത്ത് തിന്നും ചെല്ലരുത്, സൂക്ഷിക്കണം. അവൻ്റെ വായനയ്ക്ക് വാസന ഉണ്ടാവും, അവൻ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കേണ്ടത്. വായനാറ്റത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമായി കൊടുക്കേണ്ടത് ദഹനം ശരിയാവാനും മലശോധന ശരിയാവാനുള്ള മരുന്നാണ്. നന്നായിട്ട് വായിക്കുന്നതാണ് ആൾക്ക് വായ്പ വാസന ഉണ്ടാവില്ല. നന്നായിട്ട് വായിക്കുന്നു കുട്ടികൾക്കാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് വായനാറ്റം കുറവായിരിക്കും. സാധാരണഗതിയിൽ നമുക്ക് ഒരു നേരം പോയാൽ തന്നെ ഏറെയാണെന്നുള്ള അഭിപ്രായമാണ്. 2 നേരം നന്നായിട്ട് പോയിരിക്കണം, 3 ആയാൽ വളരെ ഉഷാറായി. അതാണ് ശരിക്കും ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ടത്. പക്ഷെ നമുക്ക് ഒന്ന് തന്നെ ഏറെയാണ്, 2 ദിവസം കൂടുമ്പോഴായാലും മതിയായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ. അതുകൊണ്ട് അതന്നെ വായനാറ്റത്തിന് കാരണവുമാണ്. അപ്പോൾ മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞ എല്ലാ സന്ദർഭങ്ങളിലും നാവ് പ്രത്യേകമായി വൃത്തിയാക്കുക എന്നത് സൂക്ഷിക്കണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം നന്നായി ബ്രഷ് ചെയ്ത് നാവ് വൃത്തിയാക്കണം. മധുരമുള്ള സാധനങ്ങൾ കഴിച്ചാൽ പ്രത്യേകിച്ചും പല്ലും മോണയും നാവും വൃത്തിയാക്കിയിരിക്കണം. മോണപ്പഴുപ്പ് വായനാറ്റത്തിൻ്റെ വേറൊരു കാരണമാണ്. മോണയിൽ പഴുപ്പ് ബാധിച്ചാൽ ഉണ്ടാവും. പല്ലിൽ പ്ലാക്കുകൾ വെള്ള നിറത്തിലുള്ള സിമെൻറ്റ് അടിഞ്ഞുകൂടിയാൽ അത് വായനാറ്റത്തിന് വായനാറ്റത്തിനും കാരണമാണ്. അതോടൊപ്പം പല്ലിൻ്റെ ഊനിൽ നിന്ന് രക്തം വരാനും കാരണമാവും. ക്യാരറ്റ് അങ്ങനെയുള്ള രോഗത്തിന് നല്ലൊരു മരുന്നാണ്. ക്യാരറ്റ് പച്ചയിൽ കടിച്ചു വന്നാൽ പല്ലിൻ്റെ ഊനിൽ നിന്ന് രക്തം വരുന്നതും പല്ലിൽ പ്ലാക്ക് പിടിച്ചിട്ട് വെള്ള നിറത്തിലുള്ള ഒരു സിമെൻറ്റ് അടിഞ്ഞുകൂടി പല്ലിൻ്റെ അടിഭാഗം ദ്രവിപ്പിച്ച് കളയുന്നതിൽ നിന്ന് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാനും പച്ച ക്യാരറ്റ് കടിച്ചു തന്നത് നന്നാവും. കുരുമുളക് ഓരോ മണി ഇടയ്ക്കിടയ്ക്ക് വായയിലിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് സ്ഥിരമായി വായനാറ്റുള്ള ആളുകൾക്ക് നന്നാവും. വായനാറ്റം മൂക്കും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ജ്യേഷ്ഠാനുജന്മാരാണ്. വായനാറ്റം പോലെ തന്നെ മൂക്കുനാറ്റം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, മൂക്ക് വാസനിക്കുന്നൊരു സംഗതിയുണ്ട്. മൂക്ക് വാസനിക്കാതെ തന്നെ മൂക്കിൻ്റെ വാസന വായയിലൂടെ വരുന്നതും ഉണ്ട്. സൈനസൈറ്റിസ്, അതുപോലെ മൂക്ക് പഴുപ്പ്, കഫക്കെട്ട് തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ വായനാറ്റുണ്ടാവും. അപ്പോൾ തൊണ്ട, മൂക്ക്, വായ ഇത് 3 ശ്രദ്ധിച്ചുകൊണ്ടാണ് വായനാറ്റത്തിന് ചികിത്സിക്കേണ്ടത്. അതോടൊപ്പം ആമാശയത്തെയും ദഹനത്തെയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചികിത്സിക്കണം. ചികിത്സിച്ച് മാറ്റേണ്ട ഒരു അസുഖം തന്നെയാണ്. മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടായാൽ മൂക്കിനകത്ത് എപ്പോഴും പഴുപ്പുണ്ടാവും. അപ്പം അത് വായനാറ്റിന് എന്ത് ചെയ്താലും മാറാത്ത വായനാറ്റത്തിനത് കാരണമാണ്. രാവിലെ 1/2 മണിക്കൂർ, ഉച്ചക്ക് 1/2 മണിക്കൂർ ഒക്കെ ഇരുന്ന് പല്ലുവച്ചാലും ചില ആൾക്കാർക്ക് ഭയങ്കര വായ വാസന ഉണ്ടാവും. ചിലപ്പോൾ അവൻ തന്നെ തിരിച്ചറിയാനും പറ്റും.
അത് മൂക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? മൂക്കിന്റെ പാലത്തിന് വളവോ അല്ലെങ്കിൽ മൂക്കിന് പഴുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥിരമായ വായനാറ്റം ഉണ്ടാവും. അപ്പൊ അത് മൂക്കിനെ ചികിത്സിച്ചുകൊണ്ട് മാറ്റിയെടുക്കേണ്ട ഒരു രോഗം. സ്വയം തിരിച്ചറിയാൻ പ്രയാസമുള്ള ഒരു അസുഖമാണ് വായനാറ്റം എന്നതുകൊണ്ട് വളരെ അടുപ്പമുള്ള ആളുകളോട് അത് പറഞ്ഞു കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. വളരെ അടുപ്പമുള്ള ആൾക്കാരോട് അഭിമാനത്തിന് ക്ഷതം വരാത്ത തരത്തിൽ അവനതേക്കുറിച്ച് സൂചന നൽകിയാൽ അവനെ സൂക്ഷിക്കാൻ പറ്റും, അവനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. സ്ഥിരമായുള്ള വായനാറ്റമാണെങ്കിൽ വരെയും സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാനെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സ്ഥിരമായി ഉള്ളതല്ലാത്ത വായനാറ്റങ്ങളൊക്കെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുകയും ചെയ്യും. ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായി ആമാശയത്തെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. ആമാശയം, തൊണ്ട, മൂക്ക് എന്നിവയെല്ലാം സംഗമിച്ചു വരുന്ന ഒരു കാരണം വായനാറ്റത്തിനുണ്ടായിരുന്നു. അള്ളാഹു നോമ്പുകാർക്ക് നൽകുന്ന സുഗന്ധം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.